بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فارغب സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം ലഭിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ കാലം ജീവിക്കുക എന്നതിനെ കുറിച്ചാണോ? അതല്ല, കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാനും കഴിയുന്ന ആളുകൾ ഉണ്ടാവുക എന്നതാണോ? കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പ്രവർത്തിക്കുകയും കർമ്മങ്ങളുടെ വസന്തങ്ങൾ തീർക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെ ആളുകൾ എന്നും ഓർക്കുകയും മനുഷ്യരുടെ മനസ്സുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടവരായി അവർ മാറുകയും ചെയ്യുന്നു എന്നതാണ്. ദീർഘകാലം ജീവിച്ച് ഒന്നും അറിയപ്പെടാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളെയും നമ്മൾ കാണുകയും ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ എത്ര ജീവിച്ചു എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല, എനിക്കെത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്കെത്ര പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി എന്റെ സമൂഹത്തിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലർ കടൽ തീരങ്ങളിലൂടെ നടന്നു പോകുന്നവരാണ്. അവർ നടന്നു നീങ്ങുന്നതിനൊപ്പം തന്നെ അവർ നടന്നതിന്റെ അടയാളങ്ങൾ തിരകൾ വന്ന് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകാം. മറ്റു ചിലർ വയലുകളിലൂടെ നടക്കുന്നവരാണ്. അവരുടെ അടയാളങ്ങൾ മായുന്നത് ആ വയൽ കിളച്ചു മറിക്കുന്ന സമയത്തായിരിക്കാം. ഇവിടെയാണ് ജീവിതം കൊണ്ട് അടയാളപ്പെട്ടവരായി മാറാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് ആലോചനയുണ്ടാകേണ്ടത്. ചിലർക്ക് ഒരു ജീവിതമേ കിട്ടാറുള്ളൂ, മറ്റു ചിലർ ഒരു ജീവിതം തന്നെ ഇരട്ടിയാക്കി മാറ്റുന്ന ആളുകളാണ്. നമുക്ക് കഴിയുമോ? നമ്മൾ ആലോചിക്കുക. ഒരു അനുഭവം പറയാം. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ധാരാളം രോഗികളിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെയും കൊണ്ട് അവിടെ അഡ്മിറ്റായതാണ്. ഈ ലോക്ക്ഡൌൺ കാലത്ത് നോമ്പനുഷ്ഠിച്ചു അവർ. നോമ്പ് തുറക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള ഭക്ഷണവും അവർ കരുതിയിരുന്നില്ല, അവിടെ എങ്ങും കിട്ടാനുമില്ല. രണ്ട് ആൺമക്കളാണ് അവർക്കുള്ളത്, നല്ല ആരോഗ്യമുള്ള രണ്ട് ആൺമക്കൾ. തങ്ങളുടെ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഈ രണ്ട് ആൺമക്കൾക്കും സാധിക്കുന്നില്ല. അപ്രതീക്ഷിതമായി അവരുടെ ആ ഉമ്മയുടെ അരികിലേക്കെത്തുന്ന ഒരാൾ ഒരു ടോക്കൺ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ടുപോയി. വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം താഴെ വരും, ഹോസ്പിറ്റലിന് താഴെ വരും, അത് വന്ന് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പോയത്. വൈകുന്നേരം 6 മണിക്ക് നോമ്പുതുറയുടെ ഭക്ഷണവുമായി മറ്റൊരാൾ അവരുടെ മുമ്പിലേക്ക് വന്നു. ടോക്കൺ കൊടുത്തയാൾക്ക് ഈ ഉമ്മയെയോ അവരുടെ ഭർത്താവിനെയോ അവരുടെ മക്കളെയോ പരിചയമില്ല. ഭക്ഷണവുമായി വന്നയാൾക്കും ഇവർ തമ്മിൽ യാതൊരു പരിചയവുമില്ല. അവരുടെ അഡ്രസ്സോ അവരുടെ പേരോ മറ്റേതെങ്കിലും തരത്തിലുള്ള യാതൊരു വിവരങ്ങളോ പരസ്പരം അവർ തമ്മിൽ കൈമാറിയിട്ടുമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇവരുടെ മനസ്സിൽ അടയാളപ്പെട്ടവനായി മാറി. അയാൾ ചെയ്ത ആ പ്രവർത്തനവും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു കർമ്മവുമായി മാറി എന്നതാണ്. അയാൾ ഒറ്റയ്ക്കു തീരുമാനിച്ച ഒരു പ്രവർത്തനമല്ല അത്. ISM മെഡിക്കൽ എയ്ഡ് സെന്റർ എന്ന ഒരു സ്ഥാപനത്തിന്റെ 9 വർഷമായി തുടരുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിലെ കുറവുകളും കൂടുതലുകളും മാത്രം അന്വേഷിച്ച്
അത് തികയ്ക്കാൻ വേണ്ടി ഓടുമ്പോൾ ഒരു ജീവിതം ലഭിക്കുന്നു. നേരെ മറിച്ച് കൂട്ടുകൂടി കണ്ണി ചേർന്ന് അന്യരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അന്വേഷിക്കുകയും അവരുടെ പ്രതിസന്ധികളെ അറിയാൻ മനസ്സുവെക്കുകയും അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും കൂടി നമുക്ക് സാധ്യമാവുമ്പോൾ നമ്മുടെ ജീവിതം ഇരട്ടിയായി മാറുകയും ചെയ്യുന്നു. സാമൂഹ്യ ജീവികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യാമെന്നതും അതിൽ നിന്ന് സംഘടിതമായി നിൽക്കുമ്പോൾ ധാരാളം ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ടാകേണ്ടവരാണ് നമ്മൾ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, അങ്ങ് അകലെ ഒരു മലയിൽ ഏകാന്തനായി പോയിരുന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി ആത്മീയമായ ഒരു ജീവിതം നേടുന്നവനായാൽ എങ്ങനെയുണ്ടാകുമെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഒറ്റപ്പെട്ട് സമൂഹവുമായി ബന്ധമില്ലാത്ത ഒരാളാകാനല്ല റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹിയോട് ഏതു കർമ്മമാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പെട്ടത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നവനായി മാറുക എന്നതാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവനായി തീരുക എന്നതാണ് അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടെ ദൗത്യം നമ്മുടെ കൂടെയുള്ളവരെ കൂടി സ്വർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല, നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് കൂടി ഓർമ്മയുണ്ടാകേണ്ടവരാണ്. സമൂഹത്തിന്റെ ജീവിതത്തെപ്പറ്റി ആവലാതിപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നത് യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, ഒരു പ്രബോധകന്, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നവന്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും സമൂഹത്തിന്റെ കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾക്ക് ഉണ്ടായിത്തീരേണ്ട ഒന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നത് ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, എന്റെ പൊന്നു പിതാവേ, താങ്കൾക്ക് പരമകാരുണ്യകന്റെ ശിക്ഷ ലഭിക്കാതിരിക്കുക എന്നതാണ്, ആ ശിക്ഷ ലഭിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും രക്ഷ ലഭിക്കാൻ സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ദൗത്യം അതാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൂടി സ്വർഗത്തിന്റെ വഴികൾ പറഞ്ഞുകൊടുത്ത് സ്വർഗത്തിന്റെ പാതകളിലേക്ക് ചേർത്തു വെക്കാൻ സാധ്യമാവുക എന്നത്. ഈ അടുത്ത് മരണപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു സുഹൃത്തൊരു അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തെ ഖുർആൻ ക്ലാസ്സിലേക്ക് പിടിച്ചുകൊണ്ടുപോയത്, നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയത് ഈ മനുഷ്യനാണ്, ഈ മരണപ്പെട്ടു പോയ മനുഷ്യനാണ് എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇന്ന് ഞാൻ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് എങ്കിൽ അന്ന് അയാൾ എന്റെ കൈകൾ പിടിച്ച് ആ ഖുർആൻ ക്ലാസ്സിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ് അതിന് കാരണം എന്ന്. നോക്കൂ, നിങ്ങൾ ഒരാളുടെ ജീവിതത്തെ ഇരട്ടിയാക്കി മാറ്റിയ മറ്റൊരാളെ കുറിച്ചാണ് നാം സംസാരിച്ചത്. അയാൾ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചതല്ല, മറ്റൊരാളുടെ ജീവിതത്തിനു കൂടി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരാളായി മാറാൻ സാധിച്ചു എന്നതാണ്. ഇതാണ് ഇരട്ടിയായി തീരുക എന്നത്. മറ്റൊരു നാട്ടിലേക്ക് ഫിറാവിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ആ രാജ്യത്തേക്ക്, ക്രൂരനായ ഭരണാധികാരിയായ ഫിറാവിന്റെ നാട്ടിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? തനിക്ക് രക്ഷപ്പെട്ടാൽ പോരാ, തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ നാട്ടുകാരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം എന്നതാണ് മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് കടന്നു വരികയും പ്രബോധനം നടത്തുകയും അദ്ദേഹം
ഒരു വലിയ സംഘത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തത്. അദ്ദേഹത്തിന് അത് സാധിച്ചത്. നമുക്ക് ഒറ്റപ്പെട്ട് തന്നിലേക്ക് ചുരുങ്ങാൻ സാധിക്കും, പക്ഷേ ഒന്നും ഈ ലോകത്ത് ബാക്കിയായെന്ന് വരില്ല. അതല്ല, ചുറ്റിലേക്കും നോക്കി എന്റെ ലക്ഷ്യവും എന്റെ ദൗത്യവും ഞാൻ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ധാരാളം ഇവിടെ ബാക്കിയുള്ളവനാക്കി മാറ്റിവെക്കാൻ സാധിക്കും എന്നതാണ്. ജീവിതം ഈ ലോകത്തും നമുക്ക് ആസ്വദിച്ചു തീർക്കാൻ കഴിയുകയും ചെയ്യും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ആരുടെ ജോലിയാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു തൗബയുടെ 71-ാമത്തെ വചനത്തിലൂടെ ഉണർത്തുന്നുണ്ട്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത് ബഅലുഹും ഔലിയാഉ ബഅല് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾ, മുഅ്മിനുകൾ, അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരും, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. എനിക്ക് കഴിയുമോ എൻ്റെ വീട്ടിലുള്ളവരോട്, എൻ്റെ റൂമിലുള്ളവരോട്, എൻ്റെ കൂടെയുള്ളവരോട്, എൻ്റെ സഹജരോട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, എൻ്റെ സൗഹൃദങ്ങളോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും കഴിയുന്നവനായി മാറാൻ? വിശുദ്ധ ഖുർആൻ മറ്റൊരു വചനം പറയുന്നുണ്ട്, വൽ മുനാഫിഖൂന വൽ മുനാഫിഖാത് ബഅലുഹും മിൻ ബഅൽ. അവർ കപടവിശ്വാസികളാണ്, കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളുമാണ്. അവർ പരസ്പരം തിന്മ കൽപ്പിക്കുകയും അതുപോലെ തന്നെ നന്മ തടയുകയും ചെയ്യുന്നയാളുകളാണ്. വയഖ്ബിദൂന ഐദീഹിം, അതുപോലെ തന്നെ അവർ അവരുടെ കൈകളെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നവരാണ്. ദുരാചാരം കൽപ്പിക്കുകയും സദാചാരം വിലക്കുകയും, വയൻഹൗന അനിൽ മഅറൂഫ്, സദാചാരം തടയുകയും ചെയ്യുന്ന ആളുകളാണ് അക്കൂട്ടരെയെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് വയഖ്ബിദൂന ഐദീഹിം, അവരുടെ കൈകൾ അവർ പിന്നോട്ട് ഒലിക്കുന്നു. സമ്പത്ത് നന്മയിലേക്ക് ചിലവഴിക്കേണ്ടതിനു പകരം പിശുക്ക് കാണിക്കുകയും പിശുക്കന്മാരായി മാറിത്തീരുകയും ചെയ്യുന്ന ആളുകൾ, ഉൾവലിയുന്ന രക്ഷപ്പെട്ടു പോകുന്ന ഊരിപ്പോകുന്ന ആളുകളുണ്ടായി തീരാറുണ്ട്. നോക്കൂ, നിങ്ങൾ കോവിഡ് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാവങ്ങളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന, അറിയുന്നവരോടൊക്കെ പിരിവ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ചെയ്യുന്നത് തങ്ങൾക്ക് കഴിയുന്നവരിൽ നിന്നൊക്കെ വാങ്ങി അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. തന്റെ കയ്യിൽ ചിലപ്പോൾ നൽകാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ നൽകാൻ തന്റെ ജീവിതവും തന്റെ സമയവും തന്റെ ആയുസ്സും ഉണ്ടാകും. ഒരു സുഹൃത്ത് ഗൾഫിലുള്ള തന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, രണ്ടു പേർക്ക് രണ്ടു വീട്ടിലേക്ക് ഭക്ഷണം നൽകാനുള്ള ഒരു സഹായം നിനക്ക് നൽകാൻ കഴിയുമോ എന്ന്. ആ സുഹൃത്തിന്റെ തിരിച്ചുള്ള മറുപടി, എനിക്ക് കോവിഡ് പോസിറ്റീവാണ്, ഞാൻ അതിന്റെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ 5 വീടുകളിലേക്ക് നൽകാനുള്ള പണം നൽകാം എന്ന്. രക്ഷപ്പെട്ടു പോകാമായിരുന്നു അദ്ദേഹത്തിന്, കാരണങ്ങൾ തന്റെ മുൻപിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്, വേണമെങ്കിൽ അത് പറഞ്ഞ് ഒഴിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞൊഴിയാതെ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ നൽകാൻ തയ്യാറായി എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചത്. ഇത്തരത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നും തങ്ങളുടേതായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെ ഇടയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. നമ്മുടെ ജീവിതം ഒരായുസ്സിനുള്ളതല്ല, ഒരായുസ്സിലെ കർമ്മങ്ങൾക്കുള്ളതാണ്. ഒരുപാട് ആയുസ് ജീവിച്ചു തീർത്തു എന്നതല്ല, ഒരായുസ്സിൽ ഒരുപാട് പ്രവർത്തിച്ചു എന്ന് സമാധാനിക്കാൻ കഴിയുന്നവരായി നമുക്ക് കഴിയണം. അതിനുവേണ്ടി കൂടെ നിന്ന്, കണ്ണി ചേർന്ന്, ഒപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ഒരു അധ്യായത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്.
ഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് നീ വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നീ വ്യാപൃതനാകണം. അങ്ങനെ നിന്റെ റബ്ബിലേക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നവനായി നീ മാറണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വചനങ്ങൾ. സഹോദരങ്ങളെ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞകാല പ്രളയത്തെക്കുറിച്ചുള്ള ആലോചനകൾ നമുക്കറിയാം. പ്രളയത്തിന്റെ സന്ദർഭങ്ങളിൽ ധാരാളം സേവനങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള ആളുകൾ, ഒരുമിച്ച് നിന്നുകൊണ്ട് സേവനം ചെയ്തിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കണ്ണു ചേർന്ന് ചങ്ങലകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ആലോചിക്കാൻ നമുക്ക് കഴിയും. ഒരുപാട് ചിന്തകളെ നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ കഴിയും. ഒരുപാട് ആശയങ്ങളെ ഒരുമിച്ച് കൂട്ടാനും നമുക്ക് സാധ്യമാകും. അതല്ലാതെ ഒറ്റയ്ക്ക് മാറി നിന്ന് ആരെക്കുറിച്ചുമുള്ള ആലോചനകളില്ലാതെ ചിന്തകളില്ലാതെ ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ പകരം ഇത്തരത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടിതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരായുസ് കൊണ്ട് തന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത വസന്തങ്ങൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. ഒറ്റക്ക് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാളിലേക്ക് ഇറങ്ങിച്ചെല്ലാനേ കഴിഞ്ഞെന്ന് വരികയുള്ളൂ, ഒരാശയം പകർന്നു കൊടുക്കാനേ കഴിഞ്ഞെന്ന് വരികയുള്ളൂ. എന്നാൽ ഒരുമിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒരുപാട് ആശയങ്ങളെ പങ്കുവെക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം ഇരട്ടിയായി മാറ്റേണ്ടതില്ലേ? അങ്ങനെ ഇരട്ടിയായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, ഇരട്ടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.